friends, good morning. How are you? Are you fine? Yes, okay. Appo ellarum kulichu fresh aayi breakfast okke kaichu nalla midukkamarum midikkalokke aayittu innathe class kelkkanayittu irikkano alle. Okay, appo namukku innathe thodangale ready alle. Okay, appo innu nammale english aanu padikkan povunnathu ketto. Appo english la nammale letters aanu padichondirikkunnathu alle. അപ്പോൾ നമ്മളിപ്പോൾ ഏത് വരെയുള്ള ലെറ്റർ പഠിച്ചു, ഏത് വരെയുള്ള ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു, ഏതൊക്കെ ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു ഒന്ന് പറഞ്ഞേ നിങ്ങൾ ആദ്യം മുതലേ. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ അല്ലേ, ലെറ്റർ ഐ വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേടാ. എല്ലാവരും പഠിച്ചോ? എ മുതൽ ഐ വരെ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചോ? പഠിച്ചോ? ഓക്കെ. പിന്നെ അതുപോലെ ഇത്രയും ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സോ അതൊക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ. പിന്നെ അതുപോലെ നമ്മൾ ഈ എ എന്നുള്ള ലെറ്റർ മുതൽ ഐ എന്നുള്ള ലെറ്റർ വരെ പഠിച്ച സമയത്ത് ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ, അതൊക്കെയോ? അത് പഠിച്ചില്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പുതിയൊരു ലെറ്ററാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ലെറ്റർ ഐ വരെ ഇപ്പോൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഐ എന്നുള്ള ലെറ്റർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലെറ്ററാണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും അറിയോ ലെറ്റർ ഐ കഴിഞ്ഞാൽ പിന്നെയുള്ള ലെറ്റർ ഏതാണെന്ന് അറിയോ? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ പിന്നെ ഏതാണ്? ആ ജെ. ഐ എന്നുള്ള ലെറ്റർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലെറ്റർ ഏതാണ്? ജെ. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ലെറ്റർ ജെ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണ്? ആ ലെറ്റർ ജെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ വരെ ഇപ്പോൾ നമ്മൾ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു അല്ലേ. അത്രയും ലെറ്റേഴ്സിൻ്റെ സൗണ്ട്സും പഠിച്ചു. എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ജെ, എങ്ങനെയാണ് സ്മോൾ ലെറ്റർ ജെ എന്നുള്ളതും പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, നമ്മുടെ ജെ എന്നുള്ള ഈ പാഠം കണ്ടോ? അപ്പം അതിലിതാ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ജെ ആൻഡ് സ്മോൾ ലെറ്റർ ജെ. ക്യാപിറ്റൽ ലെറ്റർ ജെ ആൻഡ് സ്മോൾ ലെറ്റർ ജെ. മനസ്സിലായില്ലേ ഏതാണ് ക്യാപിറ്റൽ ലെറ്റർ ജെ, ഏതാണ് സ്മോൾ ലെറ്റർ ജെ എന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ലെറ്റേഴ്സൊക്കെ പഠിച്ച സമയത്ത് അതിൻ്റെയൊക്കെ സൗണ്ട്സ് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ജെ എന്നുള്ള ലെറ്ററിന് ഒരു സൗണ്ട് ഉണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ജ ജ ജ. എല്ലാവരും നല്ല സൗണ്ടിലൊന്ന് പറഞ്ഞേ, ലെറ്റർ ജെയുടെ സൗണ്ട് എങ്ങനെയാണ്? ജ ജ ജ. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ജെ എന്നുള്ള ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സൊക്കെ ഒന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ നമുക്കത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ പുസ്തകത്തിൽ കുറേ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന സാധനത്തിൻ്റെയൊക്കെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആ ജെ ആണ് കേട്ടോ. അപ്പോൾ ജെ എന്നുള്ള ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സാണ് ഈ ചിത്രത്തിൽ കാണുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ആദ്യത്തെ ചിത്രം കണ്ടോ നിങ്ങൾ. എന്താ ഈ ചിത്രത്തിൽ കാണുന്നത്? ഇതെന്താണ് സാധനം? ആ ഇത് ജീപ്പാണ് അല്ലേ. ഇതെന്താണ്? ജീപ്പ്. ഇതെന്താണ്? ജീപ്പ്. ഓക്കെ, ഇപ്പം ജീപ്പ് എന്നുള്ള വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ജെ ആണ് അല്ലേ. ഇത് ഏത് ജെ ആണ്? ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ? യെസ്, സ്മോൾ ലെറ്റർ ജെ ആണിത് അല്ലേ. അപ്പം ഇത് ജീപ്പ്. ഓക്കെ, പിന്നെ ഇതാ അടുത്ത ചിത്രം കണ്ടോ നിങ്ങൾ. ഇത് എന്താ സാധനം എന്നറിയോ? ജാക്കറ്റ്. ഇതെന്താണ്? ജാക്കറ്റ്. ഓക്കെ, അപ്പം ഇത് ജീപ്പ്, ഇത് ജാക്കറ്റ്. എന്താ ജാക്കറ്റ് എന്ന് പറഞ്ഞാലേ? ആ ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ബൈക്കിൽ പോകുമ്പോൾ ഇടുന്ന ഒരു കോട്ട് പോലത്തെ ഒരു സംഭവമാണ് അല്ലേ ഇത്, ജാക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ജാക്കറ്റാണ്. ഇതിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ജെ തന്നെയാണ്, സ്മോൾ ലെറ്റർ ജെ അല്ലേ. അപ്പോൾ ഇത് ജീപ്പ്, ഇത് ജാക്കറ്റ്. ഓക്കെ, പിന്നെ ഇതാ അടുത്ത ചിത്രം കണ്ടോ നിങ്ങൾ. ഇതാരാ ഈ ചിത്രത്തിലുള്ളത്? ആ ഇതൊരു ജോക്കറാണ് അല്ലേ. അല്ലേ, ജോക്കറിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടുന്ന കണ്ടത് ജോക്കറിനെ? സർക്കസിലൊക്കെ ഉണ്ട് അല്ലേ ഈ ജോക്കർ, ഇല്ലേ? ആ അപ്പോൾ ഇതാരാണ്? ജോക്കർ. ഇതാരാണ്? ജോക്കർ അല്ലേ. അപ്പോൾ ഇത് ജീപ്പ്, ജാക്കറ്റ്,
ജോക്കർ അല്ലേ. അപ്പോൾ ഈ ജോക്കർ എന്നുള്ള വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ജെ തന്നെയാണ് അല്ലേ. ഓക്കെ, പിന്നെ ഇതാ അടുത്ത ചിത്രം കണ്ടോ. ഇതെന്താണ്? ജാം. ഇതെന്താണ്? ജാം. ജാം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയാ അല്ലേ. അല്ലേ, എല്ലാവരും കഴിച്ചിട്ടില്ലേ ജാം? കഴിച്ചിട്ടില്ലേ? ആ, അപ്പോൾ ഇത് ജാം. ഇതെന്താണ്? ജാം. ഈ ജാം എന്നുള്ള വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ജെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതായിട്ടും അവസാനത്തെ ചിത്രം. ഇതെന്താണ്? ജഗ്. ഇതെന്താണ്? ജഗ്. അപ്പം ഈ ജഗ് എന്നുള്ള വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ജെ തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? ഇത്രയും സാധനത്തിൻ്റെ പേരൊക്കെ മനസ്സിലായോ? എല്ലാം അറിയുന്ന സാധനങ്ങൾ തന്നെയാണ് അല്ലേ. ഇല്ലേ, ജീപ്പ്, ജാക്കറ്റ്, ജോക്കർ, ജാം, ജഗ്. ഓക്കെ, ജീപ്പ്, ജാക്കറ്റ്, ജോക്കർ, ജാം, ജഗ്. ഓക്കെ, മനസ്സിലായോ? ജീപ്പ്, ജാക്കറ്റ്, ജോക്കർ, ജാം, ജഗ്. പഠിച്ചില്ല? എല്ലാവരും പഠിച്ചില്ലേടാ ഇത്രയും സാധനങ്ങളുടെ പേരൊക്കെ? അപ്പം ഇതൊക്കെ എന്താണ്? ആ, ലെറ്റർ ജയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സാണ് അല്ലേ ഈ ചിത്രത്തിൽ കാണുന്ന സാധനത്തിൻ്റെയൊക്കെ പേര് അല്ലേ. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ജെ എന്നുള്ള ലെറ്റർ അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഐ എന്നുള്ള ലെറ്റർ വരെ ഇപ്പോൾ നമ്മളെല്ലാവരും എഴുതാൻ പഠിച്ചു അല്ലേ, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ. അപ്പം അതുപോലെ ഇനി നമുക്ക് എന്തും വേണം? ആ, ഈ ജെ എന്നുള്ള ലെറ്റർ എഴുതി പഠിക്കണം വേണ്ടേ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല മക്കളായിട്ട് വേഗം സ്ലേറ്റും മനസ്സിലൊന്ന് എടുത്തേ. ഓക്കെ, അപ്പോൾ എടുത്തോ? എല്ലാവരും സ്ലേറ്റും മനസ്സിലും എടുത്തോ? അപ്പോൾ എന്നാൽ നമുക്ക് നോക്കാം അല്ലേ ലെറ്റർ ജെ എങ്ങനെയാണ് എഴുതുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ. ലെറ്റർ ജെ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യത ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് കണ്ട ഒരു സ്റ്റാൻഡിങ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചിട്ട് ഇതാ ഇതിൻ്റെ അറ്റത്തു നിന്ന് കൈയെടുക്കാതെ ഇതാ ഇങ്ങനെ വളച്ച് വരച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ എന്ത് ചെയ്യുക, ഒരു സ്ലീപ്പിംഗ് ലൈനും കൂടെ വരച്ചാൽ ഇത് ഏത് ലെറ്ററായി? ആ, ക്യാപിറ്റൽ ലെറ്റർ ജെ. മനസ്സിലായോ? ആദ്യത ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ലൈന് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇതിൻ്റെ അറ്റത്തു നിന്ന് കൈയെടുക്കാതെ ഇങ്ങനെ വളച്ച് വരച്ച് കൊടുക്കുക. പിന്നെ എന്താ ചെയ്തേ? ആ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ സ്ലീപ്പിംഗ് ലൈനും കൂടെ വരച്ച് കൊടുത്താൽ ഏത് ലെറ്ററായി? ക്യാപിറ്റൽ ലെറ്റർ ജെ ആയി. ഓക്കെ, അപ്പോൾ എളുപ്പമല്ലേ എടാ ക്യാപിറ്റൽ ലെറ്റർ ജെ എഴുതാനായിട്ട്? എളുപ്പമല്ലേ. ആദ്യത ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ അറ്റം ദാ ഇങ്ങനെ വളച്ച് വരച്ച് കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ആ ചെറിയൊരു സ്ലീപ്പിംഗ് ലൈൻ വരച്ച് കൊടുത്താൽ ക്യാപിറ്റൽ ലെറ്റർ ജെ ആയി. അപ്പം എളുപ്പമല്ലേ. ഇതാ ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചിട്ട് കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഇതിൻ്റെ താഴെ വളച്ചിങ്ങനെ മുകളിലേക്ക് വരച്ച് കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ആ ഒരു ചെറിയ എന്ത് ചെയ്യുക, സ്ലീപ്പിംഗ് ലൈൻ, ഒരു ചെറിയ സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്താൽ ക്യാപിറ്റൽ ലെറ്റർ ജെ ആയി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ജെ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ആദ്യം ആ ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചിട്ട് ഇതിൻ്റെ അറ്റെന്താ ഇങ്ങനെ വളച്ച് വരച്ച് കൊടുക്കുക. പിന്നെന്താ ചെയ്യാന്നറിയോ, നമ്മളിപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ജെ ചെയ്തിപ്പോൾ മുകളിൽ ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുത്തു അല്ലേ. അപ്പം അതിൻ്റെ പകരമായിട്ട് ഇതിവിടെ നമ്മൾ ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഐ എഴുതിയ സമയത്ത് ചെയ്തില്ലേ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കുത്തിട്ട് കൊടുക്കുക. അതുപോലെയാണ് ഇവിടെയും ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ സ്മോൾ ലെറ്റർ ഐ എഴുതിയ സമയത്ത് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ കുത്തിട്ടതില്ലായിരുന്നോ. അപ്പം അതുപോലെ ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ ജെ എഴുതാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ വളച്ച് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞി കുത്തിട്ട് കൊടുക്കുക. അപ്പോൾ സ്മോൾ ലെറ്റർ ജെ ആയി. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ജെ എഴുതിയ പോലെ തന്നെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരച്ചിട്ട് ഇതാ ഇതിൻ്റെ അറ്റം ഇങ്ങനെ വളച്ച് വരയ്ക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ആ ഇങ്ങനെ ചെറിയൊരു കുത്തിട്ട് കൊടുക്കുക. അപ്പോൾ സ്മോൾ ലെറ്റർ ജെ ആയി. എളുപ്പമല്ലേ ക്യാപിറ്റൽ ലെറ്റർ ജെയും സ്മോൾ ലെറ്റർ ജെയും എഴുതാൻ? എളുപ്പമല്ലേടാ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെ എഴുതുന്നതെന്നൊക്കെ? മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇനി നല്ല മക്കളായിട്ട് ഇത് എഴുതി പഠിക്കുക കേട്ടോ. മനസ്സിലായില്ലേ? ഇത് ക്യാപിറ്റൽ ലെറ്റർ ജെ, ഇത് സ്മോൾ ലെറ്റർ ജെ. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ജെ എഴുതാൻ നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചിട്ട്
ഇതിൻ്റെ അറ്റം ഇതാ ഇങ്ങനെ വളച്ച് വരച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ച് കൊടുത്തു. സ്മോൾ ലെറ്റർ ജി എഴുതാനോ? ആ മുകളിൽ നിന്ന് താഴേക്കൊരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഈ അറ്റം ഇങ്ങനെ വളച്ച് വരച്ചു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ കുത്തിട്ട് കൊടുത്തു. അപ്പോൾ സ്മോൾ ലെറ്റർ ജെ ആയും ജെയും ആയി അല്ലേ. അപ്പോൾ സിമ്പിളല്ലേ, മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിച്ചോ ജെ എന്നുള്ള ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നതെന്ന്? മനസ്സിലായില്ലേ? എളുപ്പമാണ് അല്ലേ നമുക്ക് ജെ എന്നുള്ള ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്? എളുപ്പമല്ലേടാ. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവരും എന്ത് ചെയ്യുക, നല്ല കുട്ടികളായിട്ട് സ്ലേറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ ക്യാപിറ്റൽ ലെറ്റർ ജെയും സ്മോൾ ലെറ്റർ ജെയും എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ ടീച്ചർക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല മക്കളായിട്ട് ഈ പുസ്തക ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ നമ്മൾ കുറേ വേർഡ്സൊക്കെ പരിചയപ്പെട്ടു അല്ലേ ലെറ്റർ ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന. അതൊക്കെ നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യണം, ആ ഓരോന്നും വിരലിൽ വെച്ചിട്ട് വായിക്കുക, എന്നിട്ട് നിങ്ങൾ വായിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അതും ടീച്ചർക്ക് അയച്ചു തരിക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ടീച്ചർ പറഞ്ഞ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ അയച്ചു തരാം കേട്ടോ. ഇനി നാളേക്ക് നാളേക്കെന്ന് പറഞ്ഞിട്ട് ആരും നീട്ടി വെക്കരുത്. അന്നാന്ന് തരുന്ന വർക്കും കാര്യങ്ങളൊക്കെ അതാത് ദിവസങ്ങളിൽ തന്നെ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കൂടിക്കൂടി വരും, അപ്പം മടിയാവും ഇല്ലേ. ഇല്ലേടാ, അപ്പം മടിയാവില്ലേ. ഇന്ന് പറയുന്ന ലെറ്ററും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ എഴുതിയും വായിച്ചൊക്കെ തന്നാൽ അതിന്നങ്ങോട്ട് കഴിഞ്ഞൂലേ. അല്ലെങ്കിൽ നാളത്തേക്ക് വെച്ചാലോ? ആ ഇന്നത്തെ ഉണ്ടാവും നാളത്തതും ഉണ്ടാവും. അപ്പം അതിനേക്കാളും നല്ലതെന്താ, ആ ഇന്നത്തേത് ഇന്ന് തന്നെ എഴുതി തരിക, വായിച്ചു തരിക, പിന്നെ അതുപോലെ നാളത്തേത് നാളെ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ. ടീച്ചറിൻ്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, അന്നാന്ന് പറയണവർക്കൊക്കെ അന്നാന്ന് തന്നെ എല്ലാവരും ചെയ്തു തരലുണ്ട് അല്ലേ. അപ്പം അതുപോലെ ഇന്നും നല്ല മക്കളായിട്ട് ഇന്നത്തെ വർക്കൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുക, എന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.